ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു കാഴ്ചയാണിത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് 24 ക്യാമറമാൻ രഞ്ജിത് ആർ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അറപ്പുളവാക്കുന്ന കാഴ്ച സ്വീകരണമുറിയിലേക്ക് എത്തിച്ചതിന് ആദ്യമേ മാപ്പ്. പക്ഷേ ഈ ദൃശ്യങ്ങൾക്ക് മുൻപിൽ കണ്ണടയ്ക്കാനാകില്ല. കഴിക്കുന്നത് മാലിന്യമാണ്, ഭക്ഷണാവശിഷ്ടമാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിനടുത്തെ ജയമാതാ കോളേജിന് സമീപം റോഡിൽ നിന്നാണ് ഈ കാഴ്ച. തെരുവുനായ്ക്കൾ പോലും കഴിക്കാനറയ്ക്കുന്ന എത്രയോ നാൾ പഴക്കമുള്ള ഭക്ഷണാവശിഷ്ടം വെള്ളമൊഴിച്ച് കുഴച്ചാണ് ഇയാൾ ഭക്ഷിക്കുന്നത്. ചെറിയ മാനസികാസ്വാസ്ഥ്യമുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങുന്നതും അപകടകരമായി ഈ റോഡിൽ തന്നെ. അധികാരികൾ പലവട്ടം ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. പക്ഷേ ബാധ്യതയാകുമെന്ന ബോധ്യത്താൽ മുഖം തിരിച്ച് നടന്നു നീങ്ങി. ഞങ്ങൾ കൊടുത്ത ഭക്ഷണം ആർത്തിയോടെ അയാൾ വാരിക്കഴിക്കുമ്പോഴും പുറകിലെ ചുവരിൽ ദൈവവചനം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒരു കാഴ്ച വസ്തുവാക്കി വിട്ടുപോകാൻ എന്തായാലും ഞങ്ങൾക്ക് തോന്നിയില്ല. പോലീസിന്റെ അനുമതി വാങ്ങി ആംബുലൻസിൽ കയറ്റാൻ ശ്രമിച്ചു. പക്ഷേ വഴങ്ങിയില്ല. ഞങ്ങളെ കല്ലെറിഞ്ഞോടിച്ചു. സേവാഭാരതി പ്രവർത്തകരായ ബിജുവും രാജേഷും ഒപ്പം ചേർന്നു. നാട്ടുകാരുടെ സഹായത്തോടെ കീഴടക്കി കരിമ്പയിലെ ചികിത്സാ കേന്ദ്രമായ ആകാശപ്പറവയിലേക്ക്. അവിടെയെത്തി നന്നായൊന്ന് കുളിച്ച ശേഷം പഴനി നിറച്ചുണ്ടു. അതെ, ഉപബോധ മനസ്സിൽ അയാൾ പറഞ്ഞ പേര് പഴനി. അയാൾക്ക് കൂട്ടായിനി ആകാശപ്പറവയുടെ ഡയറക്ടർ ഫാദർ പോളും നല്ല ജീവനക്കാരും. നാളെ മുതൽ ചികിത്സ തുടങ്ങും. പഴനി ഓർമ്മകൾ വീണ്ടെടുക്കട്ടെ. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, പാലക്കാട്.